പരിശീലന ചോദ്യങ്ങൾ അടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 19. ബ്രിട്ടീഷ് ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് ഏത് വർഷം? 1911. ശ്രീ പെരുമ്പത്തൂരിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? രാജീവ് ഗാന്ധി. സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലക്. സ്വാതന്ത്ര്യസമര കാലത്ത് ആദ്യമായി വട്ടമേശ സമ്മേളനം നടന്നത് ഏത് വർഷം? 1930. രാഷ്ട്രീയ സ്വാതന്ത്ര്യം വിഭജിക്കാനുള്ളതല്ല, അത് നമ്മൾ സമരം ചെയ്ത് നേടിയെടുക്കേണ്ടതാണ് എന്ന് പറഞ്ഞ നേതാവ് ആരാണ്? ബാലഗംഗാധര തിലക്. താഷ്കെൻഡിൽ അന്തരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ്? ലാൽ ബഹദൂർ ശാസ്ത്രി. ജവഹർലാൽ നെഹ്റുവിന് ഭാരതരത്ന ലഭിച്ച വർഷം ഏതാണ്? 1985. കേസരി പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ബാലഗംഗാധര തിലക്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്ത വ്യക്തി? ഉദ്ധം സിംഗ്. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രി ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു. നാഷണൽ ഹെറാൾഡ് എന്ന പത്രത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെയും മുഹമ്മദ് അലി ജിന്നയുടെയും രാഷ്ട്രീയ ഗുരു എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന ചരിത്ര സ്മാരകം? ഇന്ത്യാഗേറ്റ്. ബഹിഷ്കൃത ഭാരത് എന്ന മറാത്തി പത്രത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർ B.R. അംബേദ്കർ. ഗാന്ധി ചരിത്രപരമായ ദണ്ഡി മാർച്ച് നടത്തിയ വർഷം 1930 മാർച്ച് 12. സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി എവിടെയാണ് പതാക ഉയർത്തുന്നത്? ചെങ്കോട്ടയിൽ. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922 ഫെബ്രുവരി 5. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ഇന്ത്യയുടെ ജവാൻ എന്നറിയപ്പെടുന്നത് റാണി ലക്ഷ്മിഭായി. ഇന്ത്യൻ സ്ട്രഗിൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് സുഭാഷ് ചന്ദ്രബോസ്. കണ്ണൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ കേന്ദ്രം എവിടെയായിരുന്നു? പയ്യന്നൂർ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യൻ ഗവർണർ ജനറൽ സി രാജഗോപാലാചാരി. 1. സ്വാതന്ത്ര്യ സമരം നടന്നത് വർഷം 1857. 1857 1. സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യത്തെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ബ്രിട്ടീഷുകാർ ശിപായി ലഹള എന്ന് വിളിച്ച പ്രസ്ഥാനം ഏതായിരുന്നു? 1857 1. സ്വാതന്ത്ര്യ സമരം. ഡൽഹി ചലോ എന്ന മുദ്രാവാക്യം ഉയർത്തി സുഭാഷ് ചന്ദ്രബോസ്. 1. സ്വാതന്ത്ര്യ സമരകാലത്ത് ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിം പ്രഭു. ഗാന്ധിജി മഹാത്മാ എന്ന് വിളിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ജവഹർലാൽ നെഹ്റു മരിച്ചത് ഏത് വർഷം? 1964 മെയ് 27. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ആ പേര് നൽകിയത് ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആരായിരുന്നു? സരോജിനി നായിഡു. വന്ദേമാതരം രചിച്ചത് ആരാണ്? ബങ്കിംചന്ദ്ര ചാറ്റർജി. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നാണ് വന്ദേമാതരം എടുത്തത്? അദ്ദേഹത്തിൻ്റെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് വന്ദേമാതരം എടുത്തിരിക്കുന്നത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി കുത്തിറാം ബോസ്, 18 വയസ്സ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? മൗണ്ട് ബാറ്റൺ പ്രഭു. കേരളവർമ്മ പഴശ്ശിരാജാവിൻ്റെ നാട്ടുരാജ്യം ഏതാണ്? കോട്ടയം. മലബാറിലെ കോട്ടയമാണ്. നേതാജി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? സുഭാഷ് ചന്ദ്രബോസാണ് നേതാജി എന്നറിയപ്പെട്ടിരുന്നത്. ബ്രിട്ടീഷ് പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ? ദാദാഭായ് നവറോജി. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 9. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. നിയമലംഘനം ആരംഭിച്ച സത്യാഗ്രഹം 1930 ഉപ്പുസത്യാഗ്രഹം. ഗാന്ധിജി വിവർത്തനം ചെയ്ത ഏത് പുസ്തകമാണ് സർവോദയ എന്നത്? അണ്ടു ദ ലാസ്റ്റ്. കയ്യൂർ സമരത്തെ ആസ്പദമാക്കി ചിരസ്മരണ എന്ന നോവൽ എഴുതിയത് ആരാണ്? നിരഞ്ജന. എന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്? നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനം. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരായിരുന്നു? സി രാജഗോപാലാചാരി. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. തൊട്ടുകൂടായ്മയ്ക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരം വൈക്കം സത്യാഗ്രഹം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് ഏത് വർഷമാണ്? ഡിസംബർ 1885.
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ഒരേയൊരു മലയാളി ജേറ്റു ശങ്കരൻ നായർ. ഭൂദാന പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആചാര്യ വിനോബ ഭാവെ. ജവഹർലാൽ നെഹ്റുവിൻ്റെ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന കുതിരയുടെ പേരെന്താണ്? രക്ഷ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരു എം ജി റാനഡെ. ബർദോളി ഗാന്ധി എന്നറിയപ്പെട്ടിരുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ. ദണ്ഡി മാർച്ച് ആരംഭിച്ചത് എവിടെയാണ്? ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിലാണ് ദണ്ഡി മാർച്ച് ആരംഭിച്ചത്. ജവഹർലാൽ നെഹ്റു എത്ര തവണയാണ് കോൺഗ്രസ് അധ്യക്ഷനായത്? 6 തവണ. ആരാണ് ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചത്? വിൻസ്റ്റൺ ചർച്ചിൽ. സ്വതന്ത്ര ഇന്ത്യയുടെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? മഹാത്മാഗാന്ധി. ഏത് അവസരത്തിലാണ് ഗാന്ധിജി കോൺഗ്രസ് പ്രസിഡന്റായത്? 1924 ബൽഗാം സമ്മേളനത്തിൽ. ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയ നേതാവ് സുഭാഷ് ചന്ദ്രബോസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരായിരുന്നു? ആനി ബസന്റ്. അടുത്തത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കഥ പറയുന്ന ബാലസാഹിത്യ കൃതിയായ നാം ചങ്ങല പൊട്ടിച്ച കഥ എന്ന പുസ്തകത്തിൻ്റെ കവർ ചിത്രമാണിത് കാണുന്നത്. ഈ പുസ്തകം രചിച്ചത് ആരാണ്? ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്തോളൂ. കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം യോഗാ ദിനം എന്നായിരുന്നു. ജൂൺ 21 യോഗാ ദിനം ആചരിക്കുന്നത്. ഉത്തരം പറഞ്ഞ അനികയ്ക്കും അനുഷയ്ക്കും എല്ലാവിധ ആശംസകളും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.